ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ ജയൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയിപ്പ് കഴിഞ്ഞിരിക്കാൻ. അപ്പൊ ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ആണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ധ്യാൻ ശ്രീനിവാസിന്റെ നായകനാക്കി സക്കീർ മാർത്തി സംവിധാനിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ജയൻ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് പേരുടെ വൈവിധ്യം കൊണ്ട് തന്നെ ഈ ഒരു സിനിമ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത സൂപ്പർ സ്റ്റാർ ചിത്രം രജനികാന്തിന്റെ സിനിമയ്ക്കും ജയിലർ എന്ന് തന്നെയായിരുന്നു പേര്. ഈ ഒരു പേര് നേരത്തെ തന്നെ മലയാള സിനിമയായ ധ്യാൻ ശ്രീനിവാസ് ചിത്രം ജയിലറിനിട്ടും വലിയ തർക്കമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും സെയിം ദിവസം ഓഗസ്റ്റ് 15 ചിത്രം തിയേറ്ററിൽ എത്തിക്കാനായിരുന്നു നിർമ്മാതാക്കൾ ശ്രമിച്ചത്. എന്നാൽ ഒരു ക്ലാഷ് ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ ജയിലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച തിയേറ്റർ കിട്ടിയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് തിയേറ്റർ കിട്ടാത്ത സാഹചര്യത്തിലാണ് റിലീസ് നീട്ടിയത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഇത് ചിത്രം റിലീസിൽ എത്തിയിരിക്കുകയാണ്. ചിത്രം ഒരു മികച്ച ഒരു ഫസ്റ്റ് ഹാഫ് തന്നെയാണ് ചിത്രത്തിലൂടെ ഒരുക്കിയിരിക്കുന്നത്. പീരീഡ് ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ചിത്രമാണിത്. 1956-57 കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിന്റെ സംഭവകഥയാണ് ചിത്രം പറയുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ജയിലറുടെ വേഷത്തിലാണ് നായകനായ ധ്യാന ശ്രീനിവാസൻ എത്തുന്നത്. 5 കൊടും കുറ്റവാളികളുടെ കൂടെ ഒരു ബംഗ്ലാവിൽ താമസിച്ച് അവരെ വെച്ച് ഒരു പുതിയ പരീക്ഷണത്തിൽ ശ്രമിക്കുന്ന ജയിലറാണ് ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം. എന്തൊക്കെയാണ് ഗോൾഡൻ വില്ലേജിന്റെ ബാനറി എൻ കെ മുഹമ്മദ് ആണ് ഈ ഒരു സിനിമയെ നിർമ്മിച്ചിരിക്കുന്നത്. ദിവ്യപ്പിള്ളിയാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ടെത്തുന്നത്. ധ്യാനും ദിവ്യയും കൂടാതെ തന്നെ ചിത്രത്തിൽ മനോജ് കെ ജയൻ, ശ്രീജിത് രവി, നവാസ് വള്ളിക്കുന്ന്, ബിനു അടിമാരി, ഉണ്ണിരാജ, ജയപ്രകാശ്, ബി കെ ബൈജു, ശശാങ്കൻ, ടി ജി മാത്യു, ശാന്തകുമാരി, ആൻസി വിനീഷ തുടങ്ങിയവരൊക്കെയാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരെ. എന്തൊക്കെയാണ് ചിത്രത്തിന് ഇന്ന് മികച്ച ഒരു തിയേറ്ററിൽ നിന്ന് കിട്ടിയ ഒരു 85 സ്ക്രീനിൽ മാത്രമാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്തൊക്കെയുള്ളൂ രജനികാന്ത് ചിത്രം ജയിലർ എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ഇവർക്കെല്ലാം ഭീഷണിയായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ സെക്കൻഡ് ഹാഫ് കൂടെ കഴിഞ്ഞാൽ മാത്രമേ ചിത്രം എത്രത്തോളം മികച്ച ഒരു വിജയമായിട്ട് മാറും എന്ന് പറയാൻ സാധിക്കുള്ളൂ. എന്തൊക്കെയാണ് പേരുടെ വൈവിധ്യം കൊണ്ട് അല്ലെങ്കിൽ പേരെങ്കിലും മാറി കുറച്ചധികം പേര് ഈ സിനിമയ്ക്ക് ഒരാളെ സാധ്യതയും തള്ളിക്കളയാൻ പറ്റിയല്ല. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്ന ചിത്രം എത്രത്തോളം മികച്ചൊരു സിനിമയായിട്ട് മാറുമെന്ന്. എന്തൊക്കെയാണ് കുറച്ച് നേരോട് കാത്ത് നമുക്ക് ജയിലർ എന്ന് പറയുന്ന സിനിമയുടെ മുഴുനീള റിവ്യൂ അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സിനിമയുടെ മുഴുനീള റിവ്യൂ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.